കലാവിഷൻ ന്യൂസ് കോഴിക്കോട്. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതിക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് കെ കെ ഹർഷന് നടത്തുന്ന രണ്ടാംഘട്ട അനിശ്ചിതകാല സത്യഗ്രഹ സമരം 2 മാസം പിന്നിട്ടു. സർക്കാർ ഇനിയും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ സമരം ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് മാറ്റുമെന്ന് ഹർഷന കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു. സർക്കാരിന് തന്നോട് ശത്രുതാ മനോഭാവമാണ്. ഇതൊരു രാഷ്ട്രീയ സമരമല്ലെന്നും നീതി നിഷേധിക്കപ്പെട്ടതിനെതിരായ പോരാട്ടമാണെന്നും ഹർഷന വ്യക്തമാക്കി. കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്ത കാണാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാലഘട്ടമാണ് 30കൾ എന്ന് പറയുന്നത്. ആ 30കൾ പിന്നിട്ട ഒരു യുവതി കെ കെ ഹർഷന കഴിഞ്ഞ 2 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരമിരിക്കുകയാണ്. 5 വർഷം മുൻപ് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടിയാണ് അവർ പോരാടുന്നത്. ഈ സമരം 2 മാസം പിന്നിടുമ്പോൾ ആ സമരനായിക കെ കെ ഹർഷന ഒരിക്കൽ കൂടി കേളാവിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ അധികൃതരുടെ ഒരു ഈ മുഖം തിരിഞ്ഞുള്ള ഈ സമീപനത്തോട്, എന്താണ് പ്രതികരിക്കുന്നത്? വളരെയേറെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത്, ഈ കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് നീതി നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഇനി എത്ര ദിവസം അവർ കണ്ണടിച്ചിരുന്നാലും ഇതിനൊരു പരിഹാരമാവാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. കാരണം 100% ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ ഇരിക്കുന്നത്. ആരോഗ്യമന്ത്രിയാണ് നമുക്ക് നേരിട്ട് വന്ന് ഉറപ്പ് തന്നത്. അപ്പോൾ അത്രയും വിശ്വസിച്ച് പോയ നമ്മളോട് 15 ദിവസത്തിനുള്ളിൽ പരിഹാരം തന്നിട്ട് 1 മാസം കഴിഞ്ഞു. ഇന്നേക്ക് 5-6 മാസത്തോളമായി. അവർക്കെതിരെ ഒരു സമരം ഇരിക്കുന്ന മാതിരിയാണ് ഇപ്പോഴത്തെ അവർ നമ്മളെ നേരെയുള്ളൊരു ഇത്. 30 മെയ് പറഞ്ഞു, 15 June പറഞ്ഞു, 30 June പറഞ്ഞു, 15 July പറഞ്ഞു. അങ്ങനെ ഓരോ ഡേറ്റ് പറഞ്ഞു. ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. സർക്കാർ ഈ വിഷയത്തിൽ ശത്രുതാ മനോഭാവം സ്വീകരിക്കുകയാണ് എന്ന് സംശയിക്കുന്നുണ്ട്? ഇതുവരെയുള്ള അനുഭവത്തിൽ അങ്ങനെ തന്നെ സംശയിക്കേണ്ട അവസ്ഥയിലാണ്. ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാകുന്നുള്ളത് നമുക്കിതിലൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ലേബലിൽ അറിയപ്പെട്ട ഒരാളും അല്ല, അങ്ങനെ ഒരു നടക്കുന്ന ആളും അല്ല. അപ്പോൾ നമുക്ക് നമ്മളോട് കൂടെ കൂടിയത് അത്രയും മനുഷ്യത്വം ഉള്ള നമ്മളൊരു കാര്യം നടത്തി തരണം. നമ്മളൊറ്റക്ക് നിന്നിട്ട് നടത്തിത്തരുമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു പോയതാണ് ശരിക്കും. 2 മണിക്കൂറുകൊണ്ട് തീർക്കാവുന്നൊരു സംഭവം നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണം ഇങ്ങനെ നീട്ടി നീട്ടി വലിച്ച് എത്ര നീട്ടി വലിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ നീട്ടി കൊണ്ടുപോകാം. 3 കുട്ടികളുടെ അമ്മയായ 5 വർഷത്തോളം വേറെ ആരോ കാരണം വേദന അനുഭവിച്ച് എന്നെ വീണ്ടും വീണ്ടും ഈ ഒരു തെരുവിലിരുത്തി വേദനിപ്പിക്കുന്നതിന് അവരാണ് ലജ്ജിക്കേണ്ടത്. നമ്മളൊരു അധികാരം കൊണ്ട് പണം കൊണ്ട് സ്വാധീനമുള്ളവർക്ക് മാത്രമേ നീതിയുള്ളൂ. സാധാരണക്കാരന് നീതി വേണ്ടേ? ഇനിയോ ഈ കേരളത്തിൽ, ഈ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പരിഹാരമായാലും ഈ സമരത്തിൻ്റെ ഭാവം മാറും. ആരോഗ്യമന്ത്രിൻ്റെ വീട്ടിന് മുന്നിൽ ഞാൻ സമരിക്കും, അതിലൊരു സംശയവുമില്ല. കാരണം അത്രയും ഉറപ്പ് തന്നു പോയത് ആരോഗ്യമന്ത്രിയാണ്, സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറല്ല. ഈ ഒരു സമരത്തെ ഇനിയും സർക്കാർ ഗൗനിച്ചില്ലെങ്കിൽ ഈ സമരത്തിൻ്റെ ഭാവം മാറും, രൂപം മാറ്റും, ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് സമരം മാറ്റും എന്നുള്ളതാണ്. കാരണം സ്ത്രീപക്ഷ സർക്കാർ എന്നത് കേവലം വാഗ്ദാനങ്ങളിലോ പ്രഖ്യാപനങ്ങളിലോ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം എന്നുകൂടിയാണ് കെ കെ ഹർഷന പറയാനുള്ളത്. കെ കെ ഹർഷനയ്ക്കൊപ്പം തന്നെ ഭർത്താവ് അഷ്റഫ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ സമരത്തിന് സദാ സാന്നിധ്യമായി ഇവിടെയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ, കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്. ഇടുക്കി ചിന്നക്കനാൽ വില്ലേജിൽ തച്ചങ്കരി എസ്റ്റേറ്റ്സ് ആൻഡ് റിസോർട്ട്സ് എന്ന സ്ഥാപനം അനധികൃതമായി കൈവശം വച്ചിരുന്ന 82 സെന്റ് ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഭൂമി ഏറ്റെടുത്തത്.